മുൺമയി ജോഷി തിരിതെളിച്ചു. 46 രാജ്യങ്ങളിൽ നിന്നുള്ള 80 സിനിമകളാണ് മേളയിൽ പ്രദർശിപ്പിക്കുക. അഞ്ച് ദിവസം നീളുന്ന ചലച്ചിത്രമേളയ്ക്കാണ് പാലക്കാട് തുടക്കമായത്. ബോസ്നിയൻ ചിത്രം കോവാഡിസ് ഐഡ ആയിരുന്നു ഉദ്ഘാടന ചിത്രം. 46 രാജ്യങ്ങളിൽ നിന്നുള്ള 80 ചിത്രങ്ങൾ മേളയിൽ പ്രദർശിപ്പിക്കും. ചുരുളി, ഹാസ്യം തുടങ്ങി രണ്ട് മലയാള ചിത്രങ്ങൾ ഉൾപ്പെടെ 14 സിനിമകളാണ് മത്സരവിഭാഗത്തിൽ ഉള്ളത്. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ കമൽ മേളയ്ക്ക് നാന്ദി കുറിച്ചുള്ള പ്രഖ്യാപനം നടത്തി. ആദ്യമായാണ് പാലക്കാട് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയ്ക്ക് വേദിയാകുന്നത്. മേളയുടെ ഭാഗമായി നടക്കുന്ന ഫോട്ടോ പ്രദർശനം സംവിധായകൻ ലാൽ ജോസ് ഉദ്ഘാടനം ചെയ്തു. ചലച്ചിത്രോത്സവം പാലക്കാട് എത്തിയതിൽ ഏറെ സന്തോഷമെന്ന് ലാൽ ജോസ്. വലിയ സന്തോഷമുണ്ട്. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ കുറെ കാശ് ലാഭമുണ്ടായിരുന്നു തിരുവനന്തപുരം വരെ പോകണം. അല്ല, പാലക്കാടുള്ള ആളുകൾക്ക് അത്രയും ദൂരം പോകാതെ കാണാൻ പറ്റുകയെന്ന് പറയുന്നൊരു വലിയ ഭാഗ്യമാണ്. ഇതൊരു എന്താ പറയേണ്ട ഒരു ഒരു കഷ്ടകാലത്തിന് ഒരു നല്ല വശം വരുന്നു പറഞ്ഞതുപോലെ കൊറോണ കാലം കൊണ്ട് പാലക്കാടിന് ഇങ്ങനെ ഒരു ഗുണമുണ്ടായി. ഇവിടുത്തെ ചെറുപ്പക്കാർക്ക് അധികം പൈസ ഒന്നും ചെലവാക്കാതെ സ്വന്തം നാട്ടിൽ തന്നെ അത് കാണാനുള്ളൊരു അവസരം വലിയ കാര്യം. മേളയുടെ രണ്ടാം ദിനമായ ഇന്ന് മത്സര വിഭാഗത്തിൽപ്പെട്ട ചുരുളി ഉൾപ്പെടെ 24 ചിത്രങ്ങൾ പ്രദർശിപ്പിക്കും. 7 മത്സര ചിത്രങ്ങളാണ് ഇന്ന് പ്രദർശിപ്പിക്കുക. മേളയിലെ ഓപ്പൺ ഫോറത്തിനും ഇന്ന് തുടക്കമാകും. ന്യൂസ് 18 പാലക്കാട്. മലയാള സിനിമയിൽ ഗാനരചയിതാക്കൾക്ക് അർഹമായ സ്ഥാനം ലഭിക്കുന്നില്ല എന്ന് ശ്രീകുമാരൻ തമ്പി. സിനിമാ പോസ്റ്ററുകളിൽ പോലും ഇടം ലഭിക്കാത്ത വിധമുള്ള അവഗണനയാണ് നേരിടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. മലയാള ചലച്ചിത്ര ഗാനരംഗത്തെ മികച്ച കൂട്ടുകെട്ടിലൊന്നായിരുന്നു ശ്രീകുമാരൻ തമ്പിയും അർജുനൻ മാസ്റ്ററും. അർജുനൻ മാസ്റ്ററുടെ പേരിൽ ഏർപ്പെടുത്തിയ പ്രഥമ പുരസ്കാരം സമ്മാനിച്ചത് പ്രിയ സുഹൃത്തുകൂടിയായ ശ്രീകുമാരൻ തമ്പിക്ക്. ചലച്ചിത്ര സാംസ്കാരിക രംഗത്തെ പ്രമുഖരുടെ സാന്നിധ്യത്തിലായിരുന്നു ചടങ്ങ്. ചലച്ചിത്ര ഗാനശാഖയിലെ മഹാരഥന്മാരുടെ കാലം കഴിഞ്ഞതോടെ പാട്ടുകളുടെ സൃഷ്ടാക്കളെ പൂർണ്ണമായി അവഗണിക്കുകയാണെന്ന് ശ്രീകുമാരൻ തമ്പി തുറന്നടിച്ചു. ബിജുപാൽ സംഗീത സംവിധായകൻ, ബിജുപാൽ മ്യൂസിക്കൽ ഫിലിം എന്നൊക്കെ കൊടുക്കാൻ പരിസ്ഥിതി, പക്ഷെ പാട്ടെഴുത്തുകാരുടെ പേരുണ്ടാവില്ല. ഉണ്ടെങ്കിൽ തന്നെ സ്റ്റിൽ ഫോട്ടോഗ്രാഫറുടെ പേരും പേരും കഴിഞ്ഞിട്ടായിരിക്കും പാട്ടെഴുത്തുകാരുടെ പേര്. ലിറിക്സ് നിങ്ങൾ നോക്കിക്കോണം, പത്രങ്ങളിൽ വരെ പരസ്യങ്ങളിൽ നോക്കിക്കോണം. അങ്ങനെ ഒരു അവസ്ഥ ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. കാരണം അന്ന് കവികളാണ് സംഗീത സംവിധായകരെ കണ്ടെത്തിയിരുന്നത്. മലയാളികൾ എക്കാലവും ഓർക്കുന്ന അർജുനൻ മാസ്റ്ററുടെ ഒരുപിടി ഗാനങ്ങളും ചടങ്ങിൽ ഓർമ്മപ്പൂക്കളായി അവതരിപ്പിച്ചു. മാനത്തിൻ മുറ്റത്ത് മഴവില്ലലയ കെട്ടും മധുമാസ സന്ധ്യകളെ, കൊച്ചി. ഇടവേള.